നിങ്ങൾക്കറിയാമോ എല്ലാരെങ്കിലും തൊട്ടിട്ടുണ്ടോ? എത്ര നിറങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. റെഡ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. എന്നാൽ ഇന്ന് നമ്മൾ ഒരു പരീക്ഷണമാണ് നടത്താൻ പോകുന്നത്. ഒരു മഴവിൽ ഉണ്ടാക്കിയാൽ എത്ര നിറങ്ങൾ കാണാൻ പറ്റും കൂട്ടുകാരെ? മഴവിൽ തൊട്ടാലോ എന്തു സംഭവിക്കുമെന്ന് അറിയാമോ കൂട്ടുകാരെ? എന്നാൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. മഴവിൽ ഉണ്ടാക്കാൻ പാത്രത്തിൽ കുറച്ച് വെള്ളവും കണ്ണാടിയും മതി. വെയിലും വേണല്ലോ. ഉരുക്കി വെച്ച പാത്രത്തിൽ കണ്ണാടി വേണ്ട രീതിയിൽ വെക്കുക. കണ്ണാടി കൊണ്ട് കൈമുറിയാതെ സൂക്ഷിക്കുക. അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന കുഞ്ഞു ജലത്തുള്ളികളിലാണ് ഒരു മാജിക് ഷോ പോലെ മഴവില്ലായി ഉണ്ടാവുന്നത്. ഇത് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടി രാവിലെയോ വൈകുന്നേരമോ നാം ആകാശത്ത് കാണുന്നു. കൂട്ടുകാരെ, ഇതിലെത്ര നിറങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായോ? ഒരു കണ്ണാടി വെള്ളമുള്ള പാത്രത്തിൽ സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിൽ 40 ഡിഗ്രി കോണിലും 42 ഡിഗ്രി കോണിലും ചരിച്ചു വെച്ച് വെളുത്ത പ്രതലത്തിൽ പ്രതിഫലിപ്പിച്ചാൽ മനോഹരമായ മഴവില്ല് കാണാൻ കഴിയും. വയലറ്റ് നിറം കാണണമെങ്കിൽ 40 ഡിഗ്രി കോണിലും ചുവപ്പ് പ്രകാശം കാണണമെങ്കിൽ 42 ഡിഗ്രി കോണിലും കണ്ണാടി പാത്രത്തിൽ സെറ്റ് ചെയ്യുക. ബാക്കി വരുന്ന മനോഹരമായ നിറങ്ങളെല്ലാം ഈ രണ്ട് കോണുകൾക്ക് ഇടയിലായിരിക്കും വരിക. ഈ പരീക്ഷണം നടത്താൻ നമുക്ക് വലിയ സാമ്പത്തിക ചിലവൊന്നും ആവശ്യമില്ല. പക്ഷേ കണ്ണാടി കൊണ്ട് കളിക്കുമ്പോൾ കയ്യിൽ നിന്ന് വീഴാതെ സൂക്ഷിക്കണം. അപകടമൊന്നും ആരും വരുത്തി വെക്കരുത്. ചെറിയ കണ്ണാടി കയ്യിൽ ഇല്ലാത്തവർക്ക് ഗ്ലാസ് കടയിൽ നിന്നും 20 രൂപയ്ക്കോ 30 രൂപയ്ക്കോ കണ്ണാടി വാങ്ങാൻ കിട്ടും. നിറങ്ങളുടെ എണ്ണം കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുതേ. കൂട്ടുകാരെ, നിങ്ങളും ഇതുപോലെ വീട്ടിൽ മഴവിൽ ഉണ്ടാക്കണേ.